നിരാലംബർക്ക് ആശ്രയമായില്ലെങ്കിൽ പിന്നെ നിയമങ്ങൾ എന്തിന്? എന്ത് നിയമവാഴ്ചയുണ്ടായിട്ടെന്തിന്? കല്ലുവാതുകൽ പഞ്ചായത്തിൽ കുളത്തൂർക്കോണം വാർഡിലെ കുന്നിൽ പുത്തൻ വീട്ടിൽ വിജയമ്മ എന്ന വയോധികയെ കാണണം. അവരുടെ ഊമയും ബധിരനുമായ മകനെ കാണണം. ക്യാൻസറിൻ്റെ മുഴ വളർന്ന് നിറഞ്ഞ കഴുത്തുമായി ശ്വാസകോശങ്ങളോളം വേരുകൾ വളർന്ന് വേദനിപ്പിക്കുന്ന രോഗത്തോട് പൊരുതാൻ പട്ടിണിയും നിരാശ്രയത്വവും മാത്രം ഒപ്പമുള്ളൊരമ്മ കാണണം. അധികാരികൾ കാണണം. ഈ ദുരിതവും നിങ്ങളുടെ കൺമുന്നിലാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നൊരു ഭരണകൂടം ഇവിടെ ഉണ്ടെന്ന് പറയാൻ നാണമാവില്ലേ? കേൾക്കണം ഈ കരച്ചിൽ. കാണ്, കണ്ണു തുറന്ന് കാണ് ഈ അമ്മയുടെ കരച്ചിൽ. ആഹാരം കഴിക്കാൻ കൊടുക്കുന്നു, വയറ് എന്തെങ്കിലും വെള്ളം കുടിക്കും, കാച്ചു അവിടെ നോവയെടുക്കുകയും ഒക്കെ വേനുണ്ട്. മൂന്നാല് സ്ഥലത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് നോക്കും, ശരിയാവൂല എന്നാല്. അശോകത്തിൻ്റെ മഴ ഒന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ദിവസം പിന്നെ പെട്ടെന്ന് ഒന്ന് തലയിൽ കൂടെ കയറി അവിടെ കൊണ്ടുപോയപ്പോൾ ഈ കാര്യത്തിൻ്റെ വേരെല്ലാം കൂടെ നെഞ്ചിലോട്ട് ഇറങ്ങിയൊക്കെയാണ്. ഒരു തൊട്ട് വെള്ളം കോരാനോ ഒന്നും നോക്കത്തില്ല. വെള്ളം കോരി അതിന് നെഞ്ചു വേനയൊക്കെ അതിൻ്റെ വേരെല്ലാം കൂടെ നെഞ്ചിൽ ഇറങ്ങി കിടക്കാനൊന്നും പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞ് അവരെ കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് നോക്കി. എൻ്റെ അനിയത്തിൻ്റെ മോളാണ് കൊണ്ടുപോയത്. ത്രിതല പഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസർ, MLA, MP, നിങ്ങൾക്കൊക്കെ ഈ രൂപം മാത്രമേ ഉള്ളൂ? മനസ്സ്, മനസാക്ഷി ഇതൊന്നുമില്ലേ? അരനൂറ്റാണ്ടിലേറെയായി താമസിക്കുന്ന വീട്ടുപുരയിടത്തിന് പട്ടയം പോലും ഇല്ലത്രേ. റീസർവേ നടത്തിയ ഉദ്യോഗസ്ഥന്റെ പിഴ. പ്രകൃതിക്ഷോഭത്തിൽ പൂർണ്ണമായി തകർന്നു വീണ വീടിന് 2.5 വർഷമായിട്ടും 10 പൈസ പോലും നഷ്ടപരിഹാരം നൽകിയിട്ടില്ലത്രേ. ഇവിടെ എന്തിന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ? എന്തിന് റവന്യൂ അധികാരികൾ? ക്യാൻസറുമായി മല്ലടിക്കുന്ന വയോധികയെയും ബധിരനും ഊമയുമായ കൂലിപ്പണിക്കാരനെയും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ആശാവർക്കറും എന്തിന്? വിജയമ്മയ്ക്ക് വിജയകുമാറിനെ കൂടാതെ ഒരു മകളുമുണ്ട്. മകൾക്കും ഭർത്താവിനും 2 മക്കൾക്കും ജോലിയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ താമസിക്കുന്ന വസ്തുവും വീടും മകൾക്ക് എഴുതി കൊടുക്കാത്തതുകൊണ്ട് 7 വർഷം മുമ്പ് വന്നിട്ട് പോയ മകൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് വിജയമ്മ പറയുന്നത്. ചേട്ടത്തിയാണ് എൻ്റെ അമ്മയുടെ മോൻ പൊട്ടനാണ്. ഒരു മോളുള്ളത് ദൂരെ താമസിക്കുമോ? അവർക്ക് വീടൊന്നുമില്ല, അവരിങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുകയാണ്. ഈ വീട് പൊളിഞ്ഞപ്പോഴത്തേനും ഞാൻ ആഫീസിലെ ഷീറ്റ് കൊണ്ടുവന്നാണ് ഇത് കെട്ടിക്കൊടുത്ത. പഞ്ചായത്ത് അധികാരികളുടെ മുമ്പിലെല്ലാം ഞാൻ ചെന്ന് പറയുന്നുണ്ട് അവരുടെ ദയനീയ സ്ഥിതി. വില്ലേജ് ഓഫീസറോട് പറഞ്ഞപ്പോൾ 50 വർഷം കൊണ്ട് പോക്കൊരു വേദത്തോണ്ട് മിച്ചഭൂമി കിടക്കുകയാണ് ഈ പെരടമെന്ന് പറഞ്ഞ്. എങ്കിൽ ഞാൻ അതിന് തഹസിൽദാറടുത്തും എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങിയാണ്. ഇത് വേറെ അവർ തരുന്നില്ല, പോക്കൊരു വേദ തരുന്നില്ല. ഇപ്പം പറയണു പട്ടയം തരാമെന്ന്. ഈ പട്ടയം എന്ന് പറഞ്ഞ സംഭവത്തിന് ഞാൻ ഷൈൻ സാറിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ചെന്ന് കാല് പിടിച്ച്. സാറെ മെമ്പർ പറയുന്നു ചേച്ചി അത് കൊണ്ടുപോകാൻ വീട് കൊടുക്കാമെന്ന്. പക്ഷെ അങ്ങനെ ഒരു സാധനം അവർ പറയണു ഞങ്ങൾക്കുള്ള കയ്യിലിരിക്കുകയല്ല, ഞങ്ങൾക്ക് കിട്ടുമ്പോഴേ തരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു അവർ മരിച്ചിട്ടാണ് അവർക്കൊരു വീട് കൊടുക്കുന്നത്, സാറ് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറയാം, ഞങ്ങളെ കയ്യിലിരിക്കുകയല്ല, നിയമം നിയമത്തിൻ്റെ വഴി പോകുമെന്ന് പറഞ്ഞു. ഞാനിനി ആരെടുത്ത് ചെല്ലണമെന്ന് എനിക്കറിഞ്ഞൂടെ. ഇതാണ് അവരെ പോയി, ഇത് അമ്മേനെ കഴുത്തുണ്ട്, ഒരു ഗതിയില്ലാത്ത അവരെങ്ങനെയെങ്കിലും സമൂഹം ഇത് ഏറ്റെടുത്ത് അവർക്ക് ഒരു റൂമെങ്കിലും വെച്ച് കെട്ടിക്കിടക്കണം. അവർ അത്ര ദയനീയതയായിട്ട് കിടക്കുകയാണ്. ഒരേ മഴ വരുമ്പോഴും ഞങ്ങൾക്ക് സങ്കടമാണ്. പിന്നെ സ്വന്തക്കാർ ഒരുപാട് ബന്ധുക്കളുണ്ട്, എല്ലാവർക്കും സാമ്പത്തികം ഉള്ളവരുണ്ട്. ഗൾഫിലേക്ക് നിന്ന് ഒത്തിരി ചേട്ടത്തി അനിയത്തി മക്കളുണ്ട്. അമ്പലങ്ങളിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉത്സവ പരിപാടിക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. ആ അവരോടൊക്കെ ഞാൻ കാലു പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു റൂം ആരെങ്കിലും 10 കട്ട വെച്ച് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു സ്വന്തക്കാർ പട്ടി വായുവൊക്കെയുള്ള അമ്മമാർ കേട്ടിട്ടില്ല. എത്ര ചേട്ടത്തി മക്കളുണ്ടെന്നറിയോ? എത്ര അനിയത്തി മക്കളും ഈ കിടക്കുന്നുണ്ട്. ഒട്ടരെ കാട്ടി കഷ്ടമുണ്ട്. ദൈവത്തെ ഓർത്ത് അവർക്കൊരു വീട് വയ്ക്കാൻ എല്ലാവരും കൂടെ സഹായിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിവർത്തിയില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനെങ്കിലും ചെയ്തു കൊടുത്തത്, ഞാൻ വീട്ടുവേലയ്ക്ക് പോയാൽ ജീവിക്കുന്നത്. എനിക്ക് ഒരു ഗതിയില്ല, പക്ഷേ ഈ അമ്മ കിടക്കൊന്ന് സഹായിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. കുളത്തൂർക്കോണം 18-ാം വാർഡിൻ്റെ മെമ്പറാണ്, കല്ലുവാതുകൽ പഞ്ചായത്തിലെ. അതുകൊണ്ട് ഒരു 2.5 വർഷത്തോളം ആയി കാണും ഈ വീട് പൊളിഞ്ഞിട്ട്. അങ്ങനെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ കരോടച്ച് പേരിക്കുട്ടി കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞു അത് റെഡിയാക്കി കൊണ്ടു വന്നു കഴിഞ്ഞാൽ പാരിപ്പള്ളി വില്ലേജ്. പുള്ളി എവിടെ ഇവിടെ നിന്ന് ചേച്ചി പോയപ്പോഴത്തേക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് വീട് കൊടുക്കാനുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി അവരുടെ നടപടികൾ അവരാണ് ചെയ്തു തരേണ്ടത്. ഇനി സമുദ്രാവിഷൻ TV ഒന്നും പറയുന്നില്ല. വിജയമ്മ അമ്മയുടെ മകൻ വിജയകുമാർ നിങ്ങളോട് സംസാരിക്കും. അധികാരികളെ, നിങ്ങൾ ഇത് കേൾക്ക്. ഹലോ.